പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് അന്വേഷിച്ച DYSP അനിലിന് സുരക്ഷ വർദ്ധിപ്പിച്ചു. വധഭീഷണി ഉണ്ടായ സാഹചര്യത്തിലാണിത്. കേസ് സൈബർ പോലീസിന് കൈമാറി. വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. നിഖിൽ, നേരത്തെ തന്നെ ഈ ശ്രീനിവാസൻ വധക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന് വധഭീഷണി ഉണ്ടായെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആ വധഭീഷണി ഉണ്ടായതുമായി ബന്ധപ്പെട്ട കേസ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ടോം, നവംബർ 6-നാണ് ഈ കേസിന്റെ DYSP ആയിരുന്ന അനിലിന് നേരെ വധഭീഷണി ഉണ്ടായത്. ഇദ്ദേഹത്തോട് ശവപ്പെട്ടി തയ്യാറാക്കി വെച്ചോളാനായിരുന്നു ഫോണിൽ വന്ന ഭീഷണിയിൽ പറഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന് സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ കേസ് ഇപ്പോൾ സൈബർ പോലീസിന് കൈമാറിയിട്ടുമുണ്ട്. ഇതിനോടൊപ്പം തന്നെ അതിന്റെ അന്വേഷണം സൈബർ വിങ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അടക്കം ഈ കേസിലേക്ക് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണം ഒരു ഭീകരവാദ ബന്ധം ഇതിനുള്ളത് കൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കാനിരിക്കുകയാണ്. അതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിയടക്കം ഇനിയും പിടിയിലാകാനുണ്ട്. വളരെയധികം പ്രതികളിലേക്ക്, വളരെ അടുത്ത പ്രതികളിലേക്ക് തന്നെ അന്വേഷണ സംഘം ഇതിനോടൊപ്പം തന്നെ എത്തിച്ചേരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം വന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്ത് തന്നെ കൊല്ലപ്പെടേണ്ട RSS നേതാക്കളുടെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്തി എന്നുള്ള തരത്തിൽ കൂടി ഈ ശ്രീനിവാസൻ വധക്കേസിന് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിലും ശ്രീനിവാസൻ വധക്കേസ് പരാമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഉദ്യോഗസ്ഥന് DYSP സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് എതിരെ വന്നിട്ടുള്ള ഈ ഭീഷണി സന്ദേശം ഇപ്പോൾ സൈബർ പോലീസിനെ കൈമാറിയിട്ടുമുണ്ട്. ടോം, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.